ഈശ്വശയ്ക്കും സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ ഒരു നിമിഷം നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദാനമായിട്ട് നൽകിയ ഈ മനോഹര ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ശിശുക്കളെ തടയേണ്ട അവരെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുൻ എന്ന് അരുളിച്ച ഈശോയെ ശിശുക്കളായ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നിധിയിലേക്ക് അണഞ്ഞിരിക്കുന്നു നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യണമേ ആമേ നമുക്കറിയാം മനുഷ്യന് അടിസ്ഥാന ആവശ്യങ്ങളുണ്ട് എന്തൊക്കെയാണ് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാ ആ ആഹാരം വെള്ളം വായു വസ്ത്രം പാർപ്പിടം ഇത് നമ്മൾ സാധാരണ പറയുന്ന അടിസ്ഥാന ആവശ്യങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ഒന്നും കൂടി ഒന്ന് ചോദിച്ചാൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങി നിങ്ങൾ എന്തും കൂടെ പറയും മിക്കവാറും നിങ്ങൾ പറയും സ്മാർട്ട് ഫോൺ ഉണ്ട് നെറ്റ് വേണം ഇതൊക്കെ അടിസ്ഥാന ആവശ്യങ്ങളാണെന്നും കൂടെ നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഈ അടിസ്ഥാന ആവശ്യമായ വെള്ളം എടുക്കാം എവിടെ ഈ വെള്ളം നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നൊക്കെയാ ആ കിണറുണ്ട് തോട് അരുവി പുഴ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ജലം ലഭിക്കുന്നു ഈ ജലം ഏതൊക്കെ മാധ്യമത്തിലൂടെയാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് ആ കോരി എടുക്കാറുണ്ട് മോട്ടർ അടിച്ച് പൈപ്പിലൂടെ നമുക്ക് ലഭിക്കാറുണ്ട് പിന്നെ മലയോരങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓസ് ഇട്ടൊക്കെ എടുക്കാറുണ്ട് ഇല്ലേ ഇതുപോലെ നിങ്ങളുടെ നാലാം ക്ലാസ്സിലെ ഈ പാഠ പുസ്തകത്തിൻ്റെ പേരെന്താ ജീവൻ്റെ നേർച്ചാലുകൾ അല്ലേ ജീവൻ്റെ നേർച്ചാലുകൾ ഈ ജീവൻ അത് ഏത് ജീവനാണ് ഉദ്ദേശിക്കുന്നത് ഏതാ ആ ദൈവീക ജീവൻ അല്ലേ ഈ ദൈവീക ജീവൻ സ്രോതസ്സായ ഈശോ നമുക്ക് തരുന്നത് എങ്ങനെയാണ് സഭയിലൂടെയാണ് അല്ലേ അതെ ഈശോ സ്ഥാപിച്ച കൂതാശകളാണ് ഈ ജീവൻ ലഭിക്കുന്നതിന് ദൈവിക ജീവൻ ലഭിക്കുന്നതിന് നമുക്ക് ചാലുകളായിട്ട് വർദ്ധിക്കുന്നത് ഇനി നമുക്കറിയാം നിങ്ങളുടെ ഈ പാഠത്തിൽ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ കൂതാശകളെക്കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ചു വരികയായിരുന്നു അല്ലേ എന്താ കൂതാശ എന്ന് പറഞ്ഞാൽ ടീച്ചർ സിസ്റ്റർ അത് ഒന്നും കൂടെ നിങ്ങളോട് ചോദിക്കുക എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ജനനം മുതൽ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നതാണ് എന്ത് കൂതാശകള് അതിലൂടെയാണ് നമ്മൾ ദൈവിക ജീവൻ സ്വീകരിക്കുന്നത് അപ്പം എന്ത് ഈ കൂതാശ അദൃശ്യമായ ദൈവിക ജീവൻ നൽകി നമ്മെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഈശോ സ്ഥാപിച്ചതും തിരുസഭ പരികർമ്മം ചെയ്യുന്നതുമായ ദൃശ്യമായ അടയാളമാണ് കൂതാശകൾ എന്തായിരുന്നു ഒന്ന് പറഞ്ഞ് ഇതുവരെ നിങ്ങൾ കൂതാശകൾ പഠിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് സിസ്റ്റർ ഒന്നും കൂടി ഒന്ന് ചോദിക്കുന്നത് കേട്ടോ ആ അപ്പോൾ കുദാശികൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അപ്പോൾ കൂതാശ അനുകരണങ്ങളും കൂതാശകളും നമ്മൾ രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് സിസ്റ്റർ ഇത്രയും പറഞ്ഞത് നിങ്ങൾ ഏഴ് കൂതാശകളെക്കുറിച്ച് വളരെ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് അപ്പം നമുക്ക് ഈ കൂതാശകളും കൂതാശ അനുകരണങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ചാൽ അറിയാവോ കൂതാശകൾ പഠിച്ച് നിങ്ങൾ കൂതാശകൾ ആരാ സ്ഥാപിച്ചത് ആ ക്രിസ്തുവാണ് ഈശോയാണ് കൂതാശകൾ സ്ഥാപിച്ചത് പിന്നെ ഈ കൂതാശിയിലൂടെ നമ്മൾക്ക് എന്താ ലഭിക്കുന്നത് ദൈവ വരപ്രസാദം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് കൂതാശകളിലൂടെ എഴുന്നള്ളി വരുന്നു പിന്നെ ഓരോ കൂതാശയും പരികർമ്മം ചെയ്യുന്നത് ആരാണ് പുരോഹിതൻ പുരോഹിതന് മാത്രമേ കൂതാശ പരികർമ്മം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമ്മളുടെ പാടെന്നു പറയുന്നത് കൂതാശ അനുകരണങ്ങൾ അപ്പോൾ ഈ കൂതാശ അനുകരണങ്ങൾ ക്രിസ്തു സ്ഥാപിച്ചതാണോ അല്ല അത് സഭയിൽ സ്ഥാപിച്ചതാണ് അല്ലേ സഭ സ്ഥാപിച്ചതാണ് കോതാശ അനുകരണങ്ങൾ പിന്നെ ഇതിലൂടെ എന്താ നമ്മൾക്ക് ലഭിക്കുന്നത് ആത്മീയ ഫലങ്ങൾ നമ്മൾ കോദാശയിൽ നമ്മൾ കണ്ടു വരപ്രസാദം അല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മളിലേക്ക് വസിക്കുന്നു എന്ന് നമ്മൾ കണ്ടു ഇവിടെ നമുക്ക് ആത്മീയ ഫലങ്ങൾ ആത്മീയ ഫലങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ എന്തൊക്കെയാണ് ആത്മീയ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത ആത്മസംയോമനം സൗമ്യത ഇതൊക്കെയാണ് ആത്മീയ ഫലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ കൂതാശ അനുകരണങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആത്മീയ ഫലങ്ങളാണ് പിന്നെ പുരോഹിതനും ഡീക്കിനും ഒക്കെ ഈ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് നമ്മൾ കൂതാശകളിൽ നമ്മൾ കണ്ടു പുരോഹിതൻ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഈ കൂതാശ അനുകരണങ്ങളിൽ പുരോഹിതനും ഡീക്കിനും ഈ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഇനി എന്താണ് ഈ കൂതാശ അനുകരണങ്ങൾ അതായത് സഭാ മക്കളെ വിശുദ്ധീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായി സഭയിൽ സ്ഥാപിതമായിട്ടുള്ള കർമ്മങ്ങളെയും പ്രാർത്ഥനകളെയും ശുശ്രൂഷകളെയുമാണ് കൂതാശ അനുകരണങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടണേ സഭാ മക്കളെ വിശുദ്ധീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായി സഭയിൽ സ്ഥാപിതമായിട്ടുള്ള കർമ്മങ്ങളെയും പ്രാർത്ഥനകളെയും ശുശ്രൂഷകളെയുമാണ് നമ്മൾ കൂതാശ അനുകരണങ്ങളെന്ന് പറയുന്നത് മനസ്സിലായോ എല്ലാവർക്കും കൂതാശയും കൂതാശ അനുകരണങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ഇനി ഏതൊക്കെയാണ് ഈ കൂതാശ അനുകരണങ്ങൾ പ്രധാനമായിട്ടും മൂറോൻ കൂതാശ ദേവാലയ കൂതാശ ബ്രതവാഗ്ദാനം ബ്രതസംസ്കാരം വെഞ്ചിരിപ്പുകളും ആശീർവാദങ്ങളും വിവാഹ വാഗ്ദാനം ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കൂതാശ അനുകരണങ്ങൾ ഏതൊക്കെയായിരുന്നു മൂറോൻ കൂതാശ ദേവാലയ കൂതാശ വ്രതവാഗ്ദാനം വ്രതസംസ്കാരം വെഞ്ചിരിപ്പുകളും ആശീർവാദങ്ങളും വിവാഹ വാഗ്ദാനം ഇനിയും കൂതാശ അനുകരണങ്ങളുണ്ട് സിസ്റ്റർ പ്രധാനപ്പെട്ട നമ്മൾ ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഈ മോറോൻ കൂതാശ എന്താണെന്ന് നോക്കാം മോറോൻ കൂതാശ കൂതാശ അനുകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മോറോൻ കൂതാശ എന്ന് പറയുന്നത് അഥവാ ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട് സൈത്ത് വെഞ്ചിരിപ്പ് എന്താണ് ആ സൈത്ത് വെഞ്ചിരിപ്പ് ഈ സൈത്ത് വെഞ്ചിരിപ്പ് അല്ലെങ്കിൽ മോറോൻ കൂതാശ മെത്രാനാണ് എപ്പോഴും നടത്തുന്നത് ആരാണ് നടത്തുന്നത് മെത്രാൻ മാത്രമേ മൂറോൻ കൂതാശ അല്ലെങ്കിൽ സൈത്ത് വ്യഞ്ചിരിപ്പ് നടത്താറുള്ളൂ ഈ സൈത്ത് ആണ് ഈ തൈലാഭിഷേക ശുശ്രൂഷയിലും പൗരോഹിത്യത്തിനും അതേപോലെ രോഗിലേപനത്തിനുമൊക്കെ ഈ സൈത്താണ് ഉപയോഗിക്കുന്നത് മനസ്സിലായോ മോറോൻ കൂദാശ എന്താണ് കൂതാശരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇതിനെ സൈത്ത് വ്യഞ്ചിരിപ്പെന്ന് പറയാറുണ്ട് മെത്രാനാണ് സൈത്ത് വ്യഞ്ചരിക്കുന്നത് പിന്നെ തൈലാഭിഷേകത്തിനും പൗരോഹിത്യത്തിനും ഒപ്പം രോഗി ലേപനത്തിനും അങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്നു ഈ സൈത്ത് നമ്മൾ ഉപയോഗിക്കുന്നു ഇനി ഇതാണ് സൈത്ത് വ്യഞ്ചിരിപ്പിൻ്റെ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മെത്രാനാണ് സൈത്ത് വെഞ്ചിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു മെത്രാനോട് ചേർന്ന് വൈദ്യരും കൂടെ നിൽപ്പുണ്ട് അപ്പം ഇതാണ് സൈത്യു വ്യഞ്ജിരിപ്പിൻ്റെ ഒരു ചിത്രം ഓക്കെ അടുത്തതാണ് അത് ദേവാലയ കൂതാശ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ പള്ളി ഈയിടെ എങ്ങാനും വെള്ളം വ്യഞ്ചരിച്ച പള്ളികളാണോ പുത്തൻ പള്ളി ഉള്ളവരുണ്ടോ ഉണ്ടല്ലേ ആ നിങ്ങൾ പള്ളി വ്യഞ്ചിരിപ്പിന് നിങ്ങൾ പോയിട്ടുണ്ടോ ഉണ്ട് ആ അപ്പോൾ ഈ ദേവാലയ കൂതാശ എന്ന് പറയുമ്പം പുതിയതായി പണിത ദേവാലയം എന്ത് ചെയ്യാണ് ദൈവത്തിന് പ്രതിഷ്ഠിക്കുകയും അവിടുത്തെ ഭവനമായി മാറുകയും ചെയ്യുന്നു അതായത് ദേവാലയ കൂതാശിയിലൂടെ പുതിയതായി പണിയപ്പെട്ട ദേവാലയം ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നു അതോടൊപ്പം അത് തീരുന്നു ദൈവ ഭവനമായിട്ട് തീരുന്നു അവിടെ പിന്നെ എന്താ ഉള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് കൂതാശ അനുകരണങ്ങൾ നമ്മൾ കണ്ടു സഭയിൽ സ്ഥാപിച്ചത് നമ്മളെ വിശദീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായിട്ട് നടത്തുന്ന കർമ്മങ്ങളും പ്രാർത്ഥനകളും ശുശ്രൂഷകളുമാണ് കൂതാശ അനുകരണങ്ങളാണ് എന്ന് നമ്മൾ കണ്ടു മറ്റൊന്ന് കണ് കൂതാശ അനുകരണങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് മൂറോൻ കൂദാശ ദേവാലയ കൂതാശ ഇത് രണ്ടും മാത്രമാണ് നമ്മൾ ഇന്ന് പഠിച്ചുള്ളൂ ബാക്കി കുദാശ അനുകരണങ്ങളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് അപ്പം നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് നിങ്ങളൊരു കൊച്ച് കാര്യം ചെയ്യണം എന്താണെന്നറിയാവോ നിങ്ങളുടെയൊക്കെ മഠത്തിൽ സിസ്റ്റർമാരുണ്ടല്ലോ ഇല്ലേ നിങ്ങളുടെയൊക്കെ ഇടവകയിൽ ആ മഠത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ഒക്കെ നിങ്ങൾക്ക് സിസ്റ്റർമാരുണ്ടാവും അപ്പം നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങളുടെ ഇടവകയിലെ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്ററിനെ കണ്ട് സിസ്റ്ററിൻ്റെ ദൈവവിളിയോടെ ആ ഒരു കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വരാമോ അടുത്ത ആഴ്ച നമുക്ക് ബാക്കി കൂതാശ അനുകരണങ്ങൾ പഠിക്കുമ്പോൾ ഈ പഠിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഏറെ ഉപകരിക്കും അതിനു വേണ്ടിയാണ് അപ്പം നമുക്ക് ഇന്ന് ദൈവം ഈ അനുഗ്രഹിച്ച ഈ നല്ല സമയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ഞങ്ങൾക്കായിട്ട് ഒരുക്കിത്തന്ന ഈയൊരു സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നേ ദിവസം കൂതാശ അനുകരണങ്ങൾ എന്ന ഒരു പാഠഭാഗത്തിലൂടെ കടന്നു പോകുവാനും കൂതാശ അനുകരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനും അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചുവല്ലോ ഈശോയെ അവിടുന്ന് ഞങ്ങൾക്കായിട്ട് ഒരുക്കി തന്ന ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു ഈ സമയം അത്രയും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോ മിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ